ഒരു ക്രിസ്മസ് ചിന്ത, മരിയ വാൾത്തോർത്ത് രചിച്ച ദൈവമനുഷ്യന്റെ സ്നേഹഗീതം, ദ പോയം ദ മാൻ ഓഫ് ദ ഗോഡ് എന്ന വിശ്വപ്രസിദ്ധമായ ദൈവിക ദർശനങ്ങളുടെ പുസ്തകത്തിലെ ഒരു രംഗം, മേരി പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയം, നസ്രത്തിലെ വീട് ഞാൻ വീണ്ടും കാണുന്നു, മേരി സാധാരണമായി ഭക്ഷണം കഴിക്കുന്ന ചെറിയ മുറി, ഒരു വെള്ളത്തുണിയിൽ അവൾ തുന്നുകയാണ്, തയ്യൽ നിർത്തി അവൾ ഒരു വിളക്ക് കത്തിക്കുന്നു, കാരണം ഇരുട്ടായി തുടങ്ങി, വൃക്ഷത്തോട്ടത്തിലേക്ക് പാതി തുറന്നു കിടന്ന വാതിലിലൂടെ അകത്തേക്ക് കടക്കുന്ന പച്ച നിറത്തിലുള്ള ആകാശത്തിൽ അവൾക്ക് ശരിയായി കാണാൻ കഴിഞ്ഞില്ല. വാതിലും അവൾ അടയ്ക്കുന്നു. ജോസഫ് പ്രവേശിക്കുന്നു. ജോസഫ് പണിപ്പുരയിൽ നിന്നല്ല, ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, കാരണം പ്രധാന വാതിലൂടെയാണ് ജോസഫ് പ്രവേശിക്കുന്നത്. മേരി ശിരസ് ഉയർത്തി പുഞ്ചിരിക്കുന്നു. ജോസഫ് പുഞ്ചിരിക്കുന്നു. എന്നാൽ ജോസഫിന്റെ പുഞ്ചിരികളിൽ എന്തോ പ്രയാസം അറിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. കാര്യം അറിയാനുള്ള ആഗ്രഹത്തോടെ മേരി നോക്കുന്നു. മേരി എഴുന്നേറ്റ് ജോസഫ് മാറുന്ന കുറങ്കുപ്പായം വാങ്ങി മടക്കി ഒരു പെട്ടിയുടെ മീതെ വയ്ക്കുന്നു. ജോസഫ് മേശയ്ക്കരികിൽ വന്നിരിക്കുന്നു. ഒരു കൈമുട്ട് മേശയിൽ കുത്തി ആ കൈ ശിരസ് വെച്ചുകൊണ്ട് മറ്റേ കൈകൊണ്ട് താടി മീശ മാറി മാറി തടവുകയും ചെയ്യുന്നു. ജോസഫ്, നിന്നെ എന്താ വിഷമം അലട്ടുന്ന പോലെയുണ്ടല്ലോ, എന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ എനിക്ക് കഴിയുമോ? മേരി, നീ എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്നാൽ ഈ പ്രാവശ്യം എനിക്ക് ഒരു വലിയ പ്രശ്നമാണുള്ളത്. പ്രശ്നം നിന്നെ സംബന്ധിച്ചുള്ളതാണ്. സിനഗോഗിന്റെ വാതിലുകളിൽ ഭടന്മാർ ഒരു രാജ്യകൽപ്പന പതിച്ചിരുന്നു. പാലസ്തീനുള്ള എല്ലാവരും ജനസംഖ്യം തിട്ടപ്പെടുത്തണം എന്നാണ് ചുരുക്കം. എല്ലാവരും അവരവരുടെ ഗോത്രങ്ങളുടെ ജന്മസ്ഥലത്തേക്ക് പോയി പേരെഴുതണം. നമ്മൾ ബെത്ലഹേമിലേക്ക് പോകണം. മേരി, സാരമില്ല ജോസഫ്, യാതൊരു ആപത്തും നമുക്ക് സംഭവിക്കില്ല. ഈ രാജ്യകൽപ്പനയും ദൈവത്തിന്റെ ഇഷ്ടമാണ്. സീസർ ആരെ, ദൈവതൃക്കാരങ്ങളിൽ ഒരു ഉപകരണം മാത്രം. മനുഷ്യനോട് ക്ഷമിക്കാൻ പിതാവായ ദൈവം നിശ്ചയിച്ച സമയം മുതൽ പുത്രനെ ബെത്ലഹേം ജനിക്കുന്നതിന് വേണ്ടി എല്ലാ സംഭവങ്ങളും അവിടുന്ന് മുൻകൂട്ടി ക്രമപ്പെടുത്തിയിരുന്നു. ഏറ്റവും ചെറിയ പട്ടണമായിരുന്ന ബെത്ലഹേം ഉണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ മഹനീയമായ ഭാഗതയും നിർണയിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ബെത്ലഹേമിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിനും അങ്ങനെ ദൈവത്തിൻ്റെ വചനം പൂർത്തിയാക്കിപ്പെടുന്നതിനും വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത്. മിശിഹ വേറെ എവിടെയെങ്കിലും ജനിക്കുന്നതിൽ തിരുവചനങ്ങൾ നിറവേറ്റപ്പെടാതെ വരികയില്ലേ? ഒട്ടും ഭയപ്പെടേണ്ട ജോസഫ്, നമ്മുടെ വഴികൾ സുരക്ഷിതം അല്ലെങ്കിൽ ജനക്കൂട്ട നിമിത്തം നമ്മുടെ യാത്ര വിഷമകരമാകും. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മെ രക്ഷപ്പെടുത്തുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യും. നമ്മയല്ല, അവരുടെ രാജാവിനെ നമുക്ക് താമസ സ്ഥലം കിട്ടിയില്ലെങ്കിൽ അവരുടെ ചിറകുകൾ കൊണ്ട് അവർ കൂടാരം തീർക്കും. ഒരു അനിഷ്ട സംഭവം ഉണ്ടാകില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ജോസഫ് അവളെ നോക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. നെറ്റിയിലെ ചുളിവുകൾ എല്ലാം നികന്നു കഴിഞ്ഞു. ജോസഫ് എഴുന്നേൽക്കുന്നു. ക്ഷീണവും ആകുലതയും എല്ലാം മാറി സന്തോഷവാനായി പുഞ്ചിരി തൂക്കുന്ന സന്തോഷത്തോടെ യാത്ര ഒരുക്കുന്നു. ഈ ദർശനം അവസാനിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നു വന്ന ജോസഫ് ഈ രാജ്യകൽപ്പന ദേവവചന പൂർത്തിയാകുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പരിശുദ്ധ കന്യകയിലൂടെ തിരിച്ചറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ദൃഢമായി വിശ്വസിക്കാനുള്ള കൃപ ദൈവം അദ്ദേഹത്തിന് സമൃദ്ധമായി കൊടുത്തിരുന്നു. ഇതാണ് വിശുദ്ധ ജോസഫിൻ്റെ ഏറ്റവും വലിയ മഹത്വം, എല്ലാം വിശുദ്ധരേക്കാൾ ഉയർത്തി നിർത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെയുള്ള അഗസ്റ്റ് സീസർമാരുടെ കൽപ്പനകൾ കടന്നു വരാറുണ്ട്. മേലധികാരികൾ, സഹപ്രവർത്തകർ, മാതാപിതാക്കൾ, മക്കൾ തുടങ്ങിയവരിലൂടെ. എന്നാൽ നമ്മുടെ ചിന്തകൾ ആ പ്രശ്നം നമുക്ക് സൃഷ്ടിക്കുന്ന വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കും. വലിയ വെറുപ്പ് അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മൾ പ്രതികരിക്കുവാൻ ആഗ്രഹിക്കും. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്ന് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ ജോസഫിൻ്റെ ജീവിതത്തിൽ എന്നും സ്വപ്നങ്ങളിൽ കൂടെയാണ് ദൈവം വലിയ പദ്ധതികൾ ഏൽപ്പിച്ചിട്ടുള്ളത്. സ്വപ്നത്തിൽ പോലും പരിശുദ്ധി പാലിക്കാൻ ജോസഫിന് സാധിച്ചു. ഈ പരിശുദ്ധി ഉള്ളത് കൊണ്ടാണ് ജോസഫിനെ കൃത്യമായി നയിക്കാൻ സ്വപ്നങ്ങളിലൂടെ ദൈവത്തിന് കഴിഞ്ഞത്. ഇത്യകനികയെ മറിയത്തിനെ പൂർണ്ണമായി വായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ദൈവികമായ പദ്ധതികൾ മാറിപ്പോകുമ്പോൾ സാധ്യമുള്ളിടത്ത് ദൈവം തൻ്റെ ദൂതന്മാരുടെ നിർദ്ദേശം കൊടുത്തു. ഒരു മനുഷ്യൻ്റെയും അഭിപ്രായം ജോസഫ് ആരാഞ്ഞില്ല. മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ തിരുവെഴുത്തുകൾ തകിടം മറിയായിരുന്നു. നക്ഷത്രം കണ്ട് ഉണ്ണിയെ ദർശിക്കാൻ കഴിയുമെന്ന് വന്ന ജ്ഞാനികൾക്ക് പോലും ഹെറോദേസിന്റെ അരമനയിൽ ഉണ്ണിയുടെ ജനനത്തെക്കുറിച്ച് അന്വേഷിച്ചു. ആ അന്വേഷണം മൂലം നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവൻ നഷ്ടപ്പെട്ടു. ജ്ഞാനികൾക്ക് പോലും തെറ്റുപറ്റുമെന്ന് തിരുവചനം ഈ സംഭവത്തിൽ മുൻപേ വിശുദ്ധ ലിഖിതങ്ങൾ എഴുതി. ഈജിപ്തിലേക്കും ഉണ്ണിയും പരിശുദ്ധ അമ്മയും കൊണ്ട് പാലായനം ചെയ്ത ഒരു സ്വപ്നം അതിലൂടെ ദൈവഹിതം ഞൊടിയിടെ കണ്ട് തിരിച്ചറിഞ്ഞ മൂലമായിരുന്നു. ദീർഘയാത്രയ്ക്കുള്ള ഒരു
ഒരു മുന്നൊരുക്കം ഇല്ലാതെ തിരുകുടുംബം പുറപ്പെടുന്നു. എന്തുകൊണ്ട് ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന മറുചോദ്യത്തിനൊന്നും നമ്മെ പോലെ ജോസഫ് ശ്രവിക്കുന്നില്ല. വിശുദ്ധ ഗ്രന്ഥം ജോസഫിനെ നീതിമാൻ എന്ന കിരീടമാണ് നൽകുന്നത്. കഥയറിയാതെ പ്രതികരിക്കുന്ന നമ്മെ ഓരോരുത്തർക്കും തീർച്ചയായും എല്ലാ അർത്ഥത്തിലും വിശുദ്ധ ഔസേപിതാവ് ജ്ഞാനം വിഷയം വഴികാട്ടിയുമാകട്ടെ ഈ വർഷത്തിൽ.